ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ലോ ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന വണ്ടികൾ തന്നെയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പ്രീമിയർ സെഗ്മെന്റിൽ വരുന്ന ലോ ബഡ്ജറ്റ് വണ്ടികളും അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്രകാരമായ വാഗണർ, സെലേറിയോ തുടങ്ങിയ വണ്ടികളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക്. ഇനി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ആ ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്തതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോ ഇട്ടു. മാരുതി സുസുക്കി വാഗണർ 2015 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. LXA ആണ് ഓപ്ഷൻ വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് ഗുരുവായൂരാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ ഏകദേശം 54,000 കിലോമീറ്ററിനടുത്ത് വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് പുതിയ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC, പവർ സ്റ്റിയറിംഗ്, ടു ഡോർ പവർ വിൻഡോ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം, റിവ സെൻസർ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് എഫക്റ്റ് പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. സർവീസ് ഹിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. വണ്ടിയുടെ ടയർ ഭാഗത്തേക്ക് വന്ന 4 ടയർസും പുതിയ ടയർസാണ്. അതുപോലെ തന്നെ വണ്ടിക്ക് പുതിയ ഇൻഷുറൻസ് വണ്ടിക്കുണ്ട്. ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 3,15,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. 3,15,000 ഇതിന് ചോദിക്കുന്ന റേറ്റ്, അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2015 രജിസ്ട്രേഷൻ വണ്ടിയായത് കാരണം വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും. നല്ലൊരു ട്രാക്ക് ലാസ്റ്റും വന്ന ഏകദേശം 80% വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 15-16 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്താൽ വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, അവരുമായി ബന്ധപ്പെടുക. അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് ഒരു പ്രീമിയർ സെഗ്മെന്റിലുള്ള വണ്ടി തന്നെയാണ്. 2006 രജിസ്ട്രേഷൻ ഫോർഡ് എൻഡവർ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. XLT ആണ് ഓപ്ഷൻ വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 1.5 ലക്ഷം കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റോ ഫ്ലഡ് എഫക്റ്റിലെ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടിയുടെ സീറ്റ് കവേഴ്സിന് ചിലയിടങ്ങളിൽ ചെറിയൊരു രീതിയിൽ കീറൽ ഉണ്ടെന്നല്ലാതെ മറ്റ് കംപ്ലൈൻ്റ് ഒന്നും വണ്ടിക്കില്ല. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC, പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം, ഡ്യുവൽ എയർ ബാഗ്, ABS, EBD ബ്രേക്കിംഗ് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പർ, ഫോഗ് ലാംപ്സ്, അലോയ് വീൽസ്, റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു 2006 രജിസ്ട്രേഷൻ എൻഡവറിന് ചോദിക്കുന്ന റേറ്റ് 2,90,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്, അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2006 രജിസ്ട്രേഷൻ വണ്ടിയായത് കാരണം വണ്ടിക്ക് ലോണേ കിട്ടത്തില്ല. അതുപോലെ തന്നെ വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ്. വണ്ടിക്ക് മറ്റേ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻ്റ് ഒന്നും തന്നെ ഇല്ല. വണ്ടി നല്ല വർക്കിംഗ് കണ്ടീഷൻ വണ്ടി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയുമായി കോൺടാക്ട് ചെയ്യുക, ഈ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവരുമായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കാൻ പറ്റും. വണ്ടിയുടെ ഫുൾ ഹിസ്റ്ററിയൊക്കെ നിങ്ങൾക്ക് അവരുമായി ചോദിച്ചറിയാം. ഈ വണ്ടി എടുക്കുമ്പോൾ ഫുൾ ഹിസ്റ്ററി മൊത്തം ചെക്ക് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ വണ്ടി എടുക്കുക. ഈ വണ്ടി മാത്രമല്ല, ഏതൊരു വണ്ടി എടുക്കുമ്പോൾ ഹിസ്റ്ററി ഫുൾ ചെക്ക് ചെയ്തിട്ട് മാത്രം വണ്ടി എടുക്കുക. അപ്പോൾ ഇവരുമായി കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്ത നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നതും ഫോർഡ് എൻഡവർ തന്നെയാണ്. ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് 2011 രജിസ്ട്രേഷൻ വണ്ടിയാണ്. XLT തന്നെയാണ് ഓപ്ഷൻ വരുന്നത്. തേർഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഈ ഒരു വണ്ടി സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 1,40,000 കിലോമീറ്ററുള്ള വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷൻ തന്നെയാണ് ഈ ഒരു വണ്ടിയും വരുന്നത്. ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് എഫക്റ്റിലെ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. സർവീസ് ഹിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC, പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഡ്യുവൽ എയർ ബാഗ്, അതുപോലെ തന്നെ ABS, EBD ബ്രേക്കിംഗ് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പർ, ഫോഗ് ലാംപ്സ്, അലോയ് വീൽസ്, റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു 2011 രജിസ്ട്രേഷൻ ഫോർഡ് എൻഡവറിന് ചോദിക്കുന്ന റേറ്റ് 5,35,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്, അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. ഫോർഡ് എൻഡവറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ റേറ്റ് തന്നെയാണ്, അതും നെഗോഷ്യബിൾ പ്രൈസാണ്. 5,35,000 എന്ന് പറയുന്നത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2011 രജിസ്ട്രേഷൻ വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇവരുമായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ
ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും വണ്ടിക്ക് മറ്റു പ്രശ്നങ്ങളോ കംപ്ലൈൻറ്റോ ആക്സിലറേറ്ററോ ഫ്ലഡ് ഓഫ് ക്ലച്ച് പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ ഇല്ല, സർവീസ് ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ വണ്ടിയുമായിട്ട് ബന്ധപ്പെടേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് 2015 രജിസ്ട്രേഷൻ മാരുതി സുസുക്കി സെലേറിയോ ആണ്. വി എക്സ് എ എന്ന ഓപ്ഷൻ വരുന്നത്, വി എക്സ് എന്ന് വെച്ചാൽ പെട്രോളിൽ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കോട്ടയത്താണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്, വണ്ടി ഇതുവരെ സഞ്ചരിച്ചുള്ള കിലോമീറ്റർ 35,000 കിലോമീറ്റർ മാത്രമേ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളൂ. വണ്ടി മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് എഫക്റ്റോ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. സർവീസ് ഹിസ്റ്ററി ഒക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് AC പവർ സ്റ്റെയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, റിവർ സെൻസർ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു 2015 രജിസ്ട്രേഷൻ സെലേറിയോക്ക് ചോദിക്കുന്ന റേറ്റ് 380,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2015 രജിസ്ട്രേഷൻ വണ്ടി അതുവരെ നല്ലൊരു ട്രാക്ക് ലാസ്റ്റ്, ഏകദേശം 80% വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. 85% വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 17-18 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഈ ഒരു വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും ഇവരുമായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അവർ വണ്ടിയുടെ ഫുൾ ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം വണ്ടി എടുക്കുക. അത് ഏത് വണ്ടി എടുക്കുമ്പോൾ അങ്ങനെ ഫുൾ ഹിസ്റ്ററി മൊത്തം ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു വണ്ടിയുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകും. മെസഡിസ് ബെൻസ് സി ക്ലാസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. 2004 രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇത്. 2.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ ആണ് വണ്ടിക്ക് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് ഗുരുവായൂരാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 120,000 കിലോമീറ്റർ ആണ് വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് എഫക്റ്റുള്ള പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. സർവീസ് ഹിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റെയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, അതുപോലെ തന്നെ ഡ്യുവൽ എയർ ബാഗ്, ABS EBD ബ്രേക്കിംഗ് സിസ്റ്റം, ഇൻബിൽഡ് സ്റ്റീരിയോ, റിവേഴ്സ് സെൻസർ, അതുപോലെ തന്നെ അലോയ് വീൽസ്, ഫോഗ് ലാംപ്സ്, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, എക്സ്റ്റേണലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. പിന്നെ ബെൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വണ്ടിയെക്കുറിച്ച് കൂടുതൽ ഇതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറയേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ലക്ഷറി സെഗ്മെൻറ്റിലുള്ള ഒരു വണ്ടിയും കൂടി ആയത് കാരണം ഈ ഒരു വണ്ടിയെക്കുറിച്ച് അധികം പറയേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു 2004 രജിസ്ട്രേഷൻ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 355,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. 355, അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2004 രജിസ്ട്രേഷൻ വണ്ടി ആയത് കാരണം വണ്ടിക്ക് ലോണ് കിട്ടത്തില്ല. എന്നാൽ കൂടി വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ്. വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഒന്നും തന്നെ ഇല്ലാത്ത വണ്ടിയാണ്. 120,000 കിലോമീറ്റർ മാത്രമേ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളൂ. സർവീസ് ഹിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 4 ടയേഴ്സ് പുതിയ ടയേഴ്സാണ്. പുതിയ ബാറ്ററി ഉണ്ട്. അതുപോലെ തന്നെ പുതിയ പേപ്പേഴ്സ് വണ്ടിക്കുണ്ട്. പുതിയ ഇൻഷുറൻസ് ഉണ്ട്. അതൊക്കെ കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ഫിറ്റാണ്. മറ്റു പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ ഇല്ല. നല്ല ഗുഡ് കണ്ടീഷൻ വണ്ടി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇവരുമായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകും. അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് മഹീന്ദ്ര XUV ആണ്. 2012 രജിസ്ട്രേഷൻ XUV500 ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. W6 ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 117,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വണ്ടി വരുന്നത്. ഒരു വണ്ടിയുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് എഫക്റ്റുള്ള പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റെയറിംഗ്, ഫോർ ഡോർ പവർ ഉണ്ടോ, ഇൻബിൽഡ് സ്റ്റീരിയോ, അതുപോലെ തന്നെ എയർ ബാഗ്, ABS EBD ബ്രേക്കിംഗ് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പർ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു 2012 രജിസ്ട്രേഷൻ XUV ചോദിക്കുന്ന റേറ്റ് 500,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2012 രജിസ്ട്രേഷൻ വണ്ടി ആയത് കാരണം വണ്ടിക്ക് ചെറിയ രീതിയിൽ ലോണും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുമായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും.
അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്താൽ നമ്മളപ്പോൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട വാഹനത്തെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട്. ടാറ്റ ബൈ ബൈ.